ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസേ രാമസിംഹൻ എന്നൊരു പേരുള്ളൊരു സംവിധായകൻ, അലി അക്ബർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അത് ഇപ്പോൾ മാറ്റിയിട്ട് രാമസിംഹൻ എന്നുള്ള പേരിലാണ് ഇപ്പോൾ ആളറിയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു 10-30 വർഷം മുമ്പ് 25-30 വർഷം മുമ്പ് ജൂനിയർ മാൻഡ്രേക്ക് എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. മാമലകൾക്കപ്പുറത്ത് എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതിൽ ജൂനിയർ മാൻഡ്രേക്ക് എന്ന സിനിമ അത്യാവശ്യം ആളുകളെ ചിരിപ്പിച്ച സിനിമയാണ്. നിർദോഷിതമായ ഫലിതങ്ങൾ പറഞ്ഞുള്ള സിനിമയായിരുന്നു, രസകരമായ സിനിമയായിരുന്നു. പക്ഷെ അദ്ദേഹം തന്നെയാണോ ഈ സിനിമ സംവിധാനം ചെയ്തത് എന്ന് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അദ്ദേഹം ഇപ്പോൾ അടുത്ത കാലത്ത് പേരൊക്കെ മാറ്റി വർഗീയത വിളമ്പിക്കൊണ്ട് വർഗീയ കക്ഷിയായി മാറിയിരിക്കുകയാണ്. അദ്ദേഹം സിനിമ സംവിധാനം ചെയ്തു. അപ്പോൾ ആ സിനിമ സംവിധാനം ചെയ്തത് 1921 എന്ന ആ തീമിൻ്റെ ഭാഗമായിട്ട്, 1921 സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടൊരു സിനിമ സംവിധാനം ചെയ്യാൻ പ്ലാൻ ചെയ്യുകയും അതിന് പൈസ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും കൂടി സഹകരിച്ച് പബ്ലിക്കിൽ നിന്ന് പൈസ സംഭരിച്ചുകൊണ്ട് സിനിമ ചിത്രീകരിക്കുകയും ആ സിനിമ ഇവിടെ ഇറങ്ങുകയുണ്ടായി. ആ സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമയെക്കുറിച്ച് ചിലർ വലിയ അഭിപ്രായങ്ങളും വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്, അപ്പോൾ ഞാൻ ആ സിനിമ തൃശ്ശൂർ കാണാമെന്ന് വിചാരിച്ചിട്ട് തൃശ്ശൂർ അന്വേഷിച്ച് നടക്കാത്ത സ്ഥലങ്ങളില്ല, സിനിമ തൃശ്ശൂർ ജില്ലയിൽ തന്നെ എവിടെയും വന്നില്ല. അപ്പോൾ ആളിപ്പോൾ പറയുകയാണ്, ഹൈന്ദവർക്ക്, തൃശ്ശൂർ ഹൈന്ദവർക്ക് ഈ സിനിമ ഏറ്റെടുക്കാൻ സാധിച്ചില്ല, അവരതിനനുഭവിക്കും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച്. അപ്പോൾ ഒന്ന് ഞാൻ പറയട്ടെ, എൻ്റെ പേര് നിങ്ങളുടെ പേര് പറഞ്ഞല്ലോ, രാമസിംഹൻ ചേട്ട, രാമസിംഹനിക്ക. 1921 എന്ന സിനിമ മണ്ണിൽ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ 10-30 വർഷം മുമ്പ് വന്ന സിനിമയാണ്. ആ സിനിമ അന്ന് വന്ന സമയത്ത് ഞാനൊക്കെ പുലർച്ചയ്ക്ക് പോയി നിന്നിട്ട്, 5 മണിക്ക് 5:30 പോയി നിന്നിട്ട് തൃശ്ശൂർ രാഗത്തിൽ റിസർവേഷൻ ചെയ്തുകൊണ്ട് അത്രമാത്രം കഷ്ടപ്പെട്ട് കണ്ട സിനിമയാണ്. ആ സിനിമ കണ്ട് അത്രയും ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു, മനോഹരമായ സിനിമയായിരുന്നു. അതിലന്ന് ഞങ്ങൾ കാണുന്ന സമയത്ത് ആർക്കും ഒരു ഇതുപോലുള്ളൊരു വർഗീയതയോ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലുള്ള സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. 30 വർഷം കൊണ്ട് അല്ലെങ്കിൽ 25-30 വർഷം കൊണ്ട് ആളുകൾ ഇത്ര മാറിയോ എന്നുള്ള കാര്യം മാത്രമാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമമുള്ളൊരു കാര്യം. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇന്നത്തെ കാലത്താണെങ്കിൽ 1921 എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോലും സാധിക്കില്ല. ഇന്ന് വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം താങ്കൾ ഇങ്ങനെ വളരെ വള്ളി പൊട്ടിയ സിനിമ എന്നാണ് പറയുന്നത്, ചിലവർ പറയുന്നത് കേട്ടുള്ളത്. അതെന്തായാലും ഈ സിനിമ എന്തായാലും വള്ളി പൊട്ടിയ സിനിമയായിരിക്കും, ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും. അങ്ങനൊരു സിനിമ പിടിച്ചിട്ട് തൃശ്ശൂർക്കാർ കണ്ടില്ല എന്ന് വിഷമം പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല, തൃശ്ശൂർക്കാർ ഈ വക പരിപാടിക്ക് നിൽക്കാറില്ല. ഈ 1921 എന്ന സിനിമ 100 ദിവസം കഴിച്ച സ്ഥലമാണ് തൃശ്ശൂർ രാഗം. 100 ദിവസം ഈ സിനിമ തിരൂരും കോഴിക്കോടും മലപ്പുറത്തും ചിലപ്പോൾ അത്ര ദിവസം കളിച്ചിട്ടുണ്ടോയെന്നറിയില്ല എനിക്ക്, പക്ഷേ തൃശ്ശൂർ കളിച്ച സിനിമയാണ്. തൃശ്ശൂർ എന്ന സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്, ഇവിടെ വർഗീയവാദം അംഗീകരിക്കില്ല, ഞങ്ങൾ വർഗീയത അംഗീകരിക്കില്ല. താൻ എന്തൊക്കെ തലകുത്തി പറഞ്ഞ് ഇവിടെ വിപ്ലവം സൃഷ്ടിക്കാനും വിള്ളൽ വരുത്താനും ശ്രമിച്ചാൽ പോലും തൃശ്ശൂർ സാധിക്കില്ല, മറ്റുള്ളവർക്ക് കാര്യം എനിക്കറിയില്ല. ഇതൊക്കെ നാലായി മടക്കിയിട്ട് മടിക്കുത്തിൽ വയ്ക്കുക, തൃശ്ശൂർക്കാരെ അതുപോലെ തന്നെ ജാതി മതം പറഞ്ഞിട്ട് താൻ കുത്തിത്തിരിപ്പുണ്ടാക്കേണ്ട ആവശ്യമില്ല. തൃശ്ശൂർ സിനിമ വരൂല്ല, കളിപ്പിച്ചില്ല, അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എന്തൊക്കെ സംഘടനകളുണ്ട്, എന്തുകൊണ്ടാണ് തൃശ്ശൂർ സിനിമ കളിക്കാൻ ധൈര്യമില്ലാതിരുന്നത്, എന്നാൽ തൃശ്ശൂർ കളിപ്പിക്കാതില്ലേ. അപ്പോൾ ഈ വക സിനിമകളൊക്കെ അത്രയും മോശമായിട്ടുള്ള സിനിമകളാണ്. ഇത് കണ്ടിട്ട് കുറേ പേര് വരച്ചൽ, അയ്യോ സിനിമ കണ്ടിട്ട് സങ്കടം സഹിക്കാൻ പറ്റാതെ, ഈ സിനിമ കണ്ടില്ലെങ്കിൽ കണ്ട് നമ്മൾ പണ്ടത്തെ എന്തൊക്കെ നമ്മൾ അനുഭവിച്ചു ഇതുപോലെ ഓരോ പെണ്ണുങ്ങൾ ജാതി കരച്ചൽ, ദൈവമേ ചെറിയടിച്ച് പൊട്ടിക്കണവരൊക്കെ ഓരോ അഭിനയങ്ങൾ. അപ്പോൾ രാമസിംഹേട്ടൻ ഇക്ക ഒരു കാര്യം ചെയ്യുക, ഈ സിനിമ തൃശ്ശൂർ തനിക്ക് കഴിവുണ്ടെങ്കിൽ വരുത്താനൊന്നും അല്ലേ. എത്ര സിനിമകൾ
അതിന് പ്രൊഡ്യൂസേഴ്സും അതുപോലെ തന്നെ സംവിധായകരും മറ്റും സ്വാധീനിച്ചിട്ടായിരുന്നു തനിക്ക് തിയേറ്റർ ഏതെങ്കിലും ഒരെണ്ണം വാടക എടുത്തിട്ട് നടത്താറുന്നില്ല. ഷോ കളിക്കാൻ നിന്നാണ് ഇരിക്കുന്നത്. ഞങ്ങൾക്കും അങ്ങനെ വന്ന് കാണാമായിരുന്നു. എങ്ങനെയുണ്ട് താൻ എന്നിട്ട് ഒപ്പിച്ച് വെച്ചതെന്ന് അറിയായിരുന്നു. 1908 മഹാകാവ്യം ഐ വി ശശി സംവിധാനം ചെയ്തപ്പോഴേ എന്തിട്ട് സിനിമ നടത്തുന്നത്. മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ സിനിമയാണ് 1921. ടി ദാമോദരനാണ് അതിൻ്റെ തിരക്കഥ. അല്ലാതെ എന്താ പറയുക, ഒരു മുസൽമാനല്ല സംവിധായകൻ, അതുപോലെ ഒരു മുസൽമാനല്ല തിരക്കഥ എഴുതിയിട്ടുള്ളത്. ടി ദാമോദരനും ഐ വി ശശിയാണ്. അപ്പോൾ ഇതിനൊന്നും വർഗീയത അന്നുണ്ടായിരുന്നില്ല. ഇന്ന് വർഗീയതയും കാര്യങ്ങളൊക്കെ ചാർത്തി ഭയങ്കര നാടാകെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമുക്കറിയാം കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ. എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ കണ്ടിട്ടില്ല ആ സിനിമ, കാണാൻ ആഗ്രഹിക്കുന്നുമില്ല. ഒന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഇത് 1921 പറ്റി പറഞ്ഞാൽ എനിക്ക് ഇത്തിരി വിഷമവും. കാരണം 1921 എന്ന സിനിമ എൻ്റെ മനസ്സിൽ, എൻ്റെ നിഘണ്ടുവിൽ ആ സിനിമ ഗംഭീര സിനിമയാണ്. അതെനിക്ക് മാച്ച് കളയാൻ സാധിക്കില്ല. ഏകദേശം 50 തവണ മുകളിൽ കണ്ടുള്ള സിനിമയാണ്. ഓരോ കഥാപാത്രം, മമ്മൂക്കെ ആയാലും സുരേഷ് ഗോപി ആയാലും, ടി ജി രവിയാണ് ആ സിനിമയിലെ ശരിക്കും പറയാൻ വെച്ചാൽ ഓൾ ഇൻ ഓൾ. അതിൽ നായകൻ എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ടി ജി രവിയാണ്. ടി ജി രവിയിലെ ഏറ്റവും നല്ല സിനിമകളിലൊന്നാണ് 1921. അതുപോലെ രതീഷ് ആയാലും, അങ്ങനെയുള്ള എല്ലാ നടന്മാരും, മധു, അങ്ങനെ എല്ലാ നടന്മാരും, സീമ, പാർവതി, ഇവരൊക്കെ അഭിനയിച്ച്, മുകേഷൊക്കെ അഭിനയിച്ച സിനിമയാണ്. അതിനെ നിങ്ങൾ, അതല്ല ശരിക്കുള്ള സിനിമ 1921, ഇതാണ് ശരിക്കുള്ള സിനിമ. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാജി എന്ന തീവ്രവാദി വില്ലനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ സിനിമ ഇറക്കിയാണ്. പക്ഷെ കാണാൻ ആരുമില്ല. എന്നാൽ 1921 എൻ്റെ സിനിമയാണെങ്കിൽ മണ്ണിൽ മുഹമ്മദിന് പകരം ഞാനാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തതെങ്കിൽ വീണ്ടും ഞാൻ ആ സിനിമ ഇറക്കിയാണിവിടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ്. അപ്പോൾ തൃശ്ശൂർക്കാരെന്തായാലും തൻ്റെ വാള് കാണാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേരുന്നതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ.